മല്ലു ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് വാക്സിൻ എടുക്കാൻ വേണ്ടി പുറത്തു വന്നത്. അപ്പോൾ വാക്സിൻ എടുത്തു എന്ന് ഒരു വാക്സിൻ എടുക്കുന്നതിൻ്റെ ഇത് അകത്ത് കയറ്റ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും പുറത്ത് ക്യൂ നിൽക്കുന്നവരെ വീഡിയോ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇന്ന് എൻ്റെ ഒരു ഒരു എന്താ പുറത്ത് പോകുന്നതിൻ്റെ ഒരു ഇത് വലുതായിട്ട് വന്നത് ചെറിയൊരു ബ്ലോഗായിരിക്കും. പിന്നെന്താ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കണ്ടിട്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. നമുക്കിനി നമ്മൾ നടന്നാ പോകുന്നത്, കുറച്ചിവിടെ അടുത്താണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോയി വാക്സിൻ ഒക്കെ എടുത്തിട്ട് ബാക്കി അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ലാത്വിയയിലെ ലോക്ക്ഡൗൺ എങ്ങനെ മാറിയോ പഴയതുപോലെ ആയോ എന്നൊക്കെ. അപ്പോൾ നമുക്കിപ്പം ഏകദേശം മനസ്സിലാവുമല്ലോ, പഴയതുപോലെ റെസ്റ്റോറൻറ്റ്സൊക്കെ തുറന്നു, ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആൾക്കാർ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാ ഷോപ്പും തുറന്നു. സമ്മറിന് വേണ്ടിയിട്ട് ലാത്വിയ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ വാക്സിൻ എടുക്കാൻ പോകുന്ന വഴിക്ക് ഇവിടെ ന്യൂയോർക്കർ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഡ്രസ്സ് മേടിക്കേണ്ടത്, കാരണം അകത്ത് ഇത്ര നമ്പേഴ്സേ കയറ്റത്തുള്ളൂ. അപ്പം ഈ പ്രാവശ്യം അതിൻ്റെ മുന്നിലൂടെ പോയപ്പം വളരെ ചെറിയ ക്യൂവേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ കയറാമെന്ന് വിചാരിച്ചു. ഇത് തുറന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനും വിനീതയും കൂടെ 2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഇതിനകത്ത് കയറിയത്. അത്രയ്ക്കും ആൾക്കാരായിരുന്നു ന്യൂയോർക്കറിൽ കയറാൻ വേണ്ടിയിട്ട്. ഒരു 3 മാസത്തിന് ശേഷം തുറന്നതുകൊണ്ടാണ് അത്രയും ക്യൂ. ഇതിനകത്ത് കയറുന്ന വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് ഞങ്ങളിങ്ങനെ ക്യൂ നിൽക്കുന്നത്, കയറി ഞങ്ങൾ സാധനമൊക്കെ നോക്കി, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ന്യൂയോർക്കർ, ഇവിടെ എല്ലാവരും സാധാരണ വരുന്നത്. അപ്പോൾ നമ്മൾ ന്യൂയോർക്കറിൽ നിന്ന് ഇറങ്ങി അടുത്ത് പുറത്തേക്ക് പോവാം, പുറത്തേക്കല്ല വാക്സിനേഷൻ എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, ഗൂഗിൾ മാപ്പ് ഇട്ട് നടക്കുക. ഗൂഗിൾ മാപ്പിൽ കാണിച്ചതെന്ന് വെച്ചാൽ 14 മിനിറ്റാണ് നടക്കാനുള്ള ദൂരം. അപ്പോൾ നടക്കുക എന്ന് പറയുമ്പം ഇവിടെ എന്താ, റോഡിൽ കൂടെ നടക്കണമെന്നൊന്നുമില്ല, പാർക്കിൽ കൂടെ കയറി നടന്നാലും നമുക്ക് ലാത്വിയ അല്ല വാക്സിനേഷൻ എടുക്കുന്ന സ്ഥലത്തെത്താൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വാക്സിനേഷൻ എടുക്കാൻ നടക്കുന്ന വഴിക്കാണ് ലാത്വിയ. ഇത് ഇവിടെ സമ്മർ ടൈമിൽ ഇവരിങ്ങനെ ലാത്വിയ എന്ന് എഴുതി ഇങ്ങനെ കൊണ്ടുവയ്ക്കും, കാരണം സമ്മറിന് ഒരുപാട് ടൂറിസ്റ്റ് വരുമ്പം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് ആ ഐയുടെ ഗ്യാപ്പിൽ കയറി നിൽക്കുന്നിട്ടൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്. നമ്മളത് കഴിഞ്ഞ് അടുത്ത് പാർക്കിലേക്ക് പോവുക. പാർക്കിലേക്ക് പോകുമ്പം കണ്ടു പാർക്കിൽ പഴയതുപോലെ പൂക്കളും ഒക്കെ ആയിട്ട് സംഭവം സെറ്റായി വരുന്നുണ്ട്. കാരണം ഇപ്പം സ്പ്രിംഗ് ആയതുകൊണ്ട് ഞാൻ ഇറങ്ങിയ ദിവസം നല്ല മഴയായിരുന്നു, അതിനു മുമ്പൊക്കെ നല്ല വെയിലായിരുന്നു, നമുക്ക് ജാക്കറ്റൊന്നും ഇല്ലാതെ പുറത്ത് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാനുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങുന്നതിൻ്റെ അന്ന് നല്ല മഴ, അപ്പം ഇറങ്ങണോ വേണ്ടയോ എന്ന് വരെ ഞാനൊന്ന് ചിന്തിച്ചു. അപ്പോൾ എന്താ, ഭയങ്കര ഇറങ്ങി നടക്കുന്ന സമയത്ത് മഴയില്ലായിരുന്നു, പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്ന് പാർക്കിനകത്തൂടെ കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തതൊന്നുമല്ല കേട്ടോ, പോകുന്ന വഴിക്ക് പെട്ടെന്ന് തോന്നി. എന്നാൽ പിന്നെ എന്തായാലും വാക്സിൻ എടുക്കാൻ പോവല്ലേ, ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പോകുന്ന വഴിയും വാക്സിനേഷൻ സെൻറ്ററും മാത്രമേ ഉള്ളൂ. പിന്നെ അതുമല്ല, ഞാൻ നല്ല വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ നല്ല ടയർഡായിരുന്നു, എന്തോ എനിക്ക് നല്ല ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എത്ര ഉറങ്ങിയാലും എനിക്ക് എപ്പോഴും ഉറക്കക്ഷീണം കാണും. അങ്ങനെ എന്താ, വാക്സിൻ എടുക്കാൻ പോകുന്ന വഴിയാ. ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന അവസാനം എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെന്താ, അപ്പം നിങ്ങൾക്ക് വാക്സിൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രിക്കോഷൻസൊന്നും ഞാൻ എടുത്തിട്ടില്ല, ചുമ്മാ എടുക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമേ വാക്സിൻ കൊടുത്തു തുടങ്ങിയപ്പോഴേ ലാത്വിയയിൽ വാക്സിനേഷൻ തുടങ്ങി, അപ്പോഴേ ഞാൻ രജിസ്റ്റർ ചെയ്തായിരുന്നു. പക്ഷെ ആ ടൈമിൽ ആരും എടുക്കുന്നില്ല, അപ്പം ഞാൻ മാത്രം എടുത്തിട്ട് ഇനി എനിക്കെന്തെങ്കിലും വന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പോയില്ല. ആ ടൈമിൽ ഇവിടെ ഒരു ലേഡി, ഇച്ചിരി പ്രായം ചെന്ന ഒരു ആൾ മരിച്ചായിരുന്നു, അതുകൂടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് നല്ല പേടിയായിട്ട് ഞാൻ പിന്നെ വാക്സിൻ എടുക്കാൻ പോയില്ല.
പോവാണ്ട് ഞാനിരുന്നു. അപ്പോൾ പിന്നെ ഇവർ റിമൈൻഡർ മെയിൽ എനിക്ക് അയക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ എടുത്തു തുടങ്ങിയപ്പോൾ ആർക്കും കുഴപ്പമില്ല എന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെയും ധൈര്യത്തിൽ ഞാൻ വാക്സിൻ എടുക്കാൻ പോകുന്നത്. പക്ഷെ ഉള്ളിൽ എനിക്ക് പേടിയുണ്ട്. കാരണം നമ്മൾ കാണുന്ന വീഡിയോ ഒക്കെ അമ്മാതിരി, ആ സൂചി ഫുൾ കുത്തി ഇറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ട് പേടിച്ചിട്ട് ആ വാക്സിൻ എടുക്കാൻ ഞാൻ പോവാണ്ടിരുന്നത്. പക്ഷേ വാക്സിൻ എടുത്തപ്പോൾ വേറെ ഫീലായിരുന്നു. സത്യം പറഞ്ഞാൽ എന്നെ കുത്തി എനിക്ക് വാക്സിൻ കിട്ടിയത് പോലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഇനിയും ഉണ്ടോ വാക്സിൻ എടുക്കാൻ. ഇവർ ജസ്റ്റ് എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇഞ്ചക്ഷൻ സിറിഞ്ച് വെച്ച് എന്തെങ്കിലും എനിക്ക് സിറിഞ്ച് അലർജറ്റിക് ആണോ എന്നറിയാൻ വേണ്ടി കുത്തി നോക്കിയിട്ട് എന്നെ ഇനി വീണ്ടും കുത്തുമോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ വാക്സിൻ എടുക്കുന്നതിനുള്ള ക്യൂ, ഇതാണ് നമ്മുടെ വാക്സിനേഷൻ സെൻറ്റർ. ഞാൻ ആദ്യം വിചാരിച്ചു ചെറിയ പെട്ടിക്കട പോലെ എന്തെങ്കിലും സെറ്റപ്പായിരിക്കും എന്ന്, പക്ഷേ ഇത്രയും വലുതായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വാക്സിൻ എടുക്കാൻ നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം. എനിക്കാണെങ്കിൽ പേടിയുണ്ട്, ടെൻഷനും ഉണ്ട്. കാരണം അകത്ത് കയറുമ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. എനിക്കങ്ങനെ ഇഞ്ചക്ഷനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യൂ നിന്ന് ഓരോരുത്തരായിട്ട് കയറ്റും. എന്നിട്ട് അവർ അകത്ത് കയറിയിട്ട് നമ്മളെ എന്താ ദേഹത്തെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യും. ഞാനിങ്ങനെ നിൽക്കുക, മന്ദിച്ച് കയറണോ പോകണോ കയറണോ പോകണോ എന്നുള്ളൊരു ചിന്തയിൽ. ഇനി എല്ലാവർക്കും എന്നെ പോലെ ആയിരിക്കും എല്ലാവരും. കാരണം കുറേ ഉടായ്പ് വീഡിയോ കണ്ടിട്ടാട്ടോ ഞാൻ ഇത്രയും പേടിച്ചത്. പക്ഷേ എടുക്കാൻ പോകുമ്പം ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു ഒരു ഇത്തിരി പോലും ഞാൻ വേദന അറിഞ്ഞില്ല. അത്ര സിമ്പിളായിരുന്നു വാക്സിൻ. എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് കൈക്കൊക്കെ പെയിൻ ഉണ്ടായിരുന്നു, ചെറുതായിട്ട്. എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഞാനിപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് നമ്മൾ സംസാരിച്ചില്ല, ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇന്ന് വാക്സിനേഷൻ ദിവസമായിരുന്നു. അപ്പോൾ എന്താ, വാക്സിൻ എടുത്തു. ഫൈസറാണ് എടുത്തത്, ഫൈസറാണ് എന്ന് തോന്നുന്നു, ഫൈസറാണ്. അപ്പോൾ വാക്സിനേഷൻ ഞാൻ വിചാരിച്ച പോലെ ഞാൻ ഭയങ്കര പേടിച്ചിട്ട് രണ്ടാമത്തെ വട്ടം ഞാൻ ആദ്യം അപ്പോയിൻമെൻ്റ് എടുത്ത് ക്യാൻസൽ ചെയ്ത് രണ്ടാമതാണ് ഞാൻ വന്നത്. അപ്പോൾ വിചാരിച്ച പോലെ ഒരു ഇതുവരെ എനിക്ക് പ്രശ്നമില്ല, ചെറിയൊരു കുട്ടികൾക്ക് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് ഡോസ് ആയിട്ടേ ഉള്ളൂ, ഇനി സെക്കൻഡ് ഡോസ് അടുത്ത മാസമാണ്. എന്താ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒരു വാക്സിനേഷൻ വീഡിയോ, വേറെ ഒന്നുമില്ല. വാക്സിനേഷൻ വീഡിയോ എല്ലാവരും വാക്സിൻ എടുത്തത് നല്ല അനുഭവമാണ്. വാക്സിൻ കഴിഞ്ഞ് 10 മിനിറ്റ് അവിടെ ഇരുന്നു. നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ഇറങ്ങി പോകുന്നു. എന്താ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും